നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് പാക്ക് എന്തിനാന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ, മുഖക്കുരു വരാതിരിക്കാനും മുഖക്കുരു വന്ന പാടുകൾ മാറാനും പൂർണ്ണമായും മാറാൻ നിങ്ങളെ സഹായിക്കും. നല്ലപോലെ ഉദിച്ചു നിന്നായിരുന്ന പാടുകളൊക്കെ എനിക്ക് കുറഞ്ഞു തുടങ്ങി. അതുപോലെ പിരീഡ് ആവണതിന് മുന്നോടിയായിട്ട് എനിക്ക് കുറച്ച് കുരുകൾ വരും, അതിൻ്റെയാണ് കേട്ടോ ഈ പാടുകൾ കിടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസത്തെയൊക്കെ എൻ്റെ മുമ്പത്തെ മാസത്തെയും ഒക്കെ ആയിട്ടൊക്കെയാണ് ഈ പാടുകളൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ചെറിയ ചെറിയ ഒരു കുരുവിൻ്റെ ഒരു ഇതൊക്കെ തുടങ്ങിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇതിപ്പോൾ തന്നെ ചെയ്യണമെന്നുണ്ട്. വെച്ചാൽ വരുന്നുണ്ടോ കുരു? ഇങ്ങനെയാണ് കുഞ്ഞിതായിട്ട് വരും. ആ സമയത്ത് തന്നെ നമ്മൾ ഇത് തേക്കണമെന്നുണ്ട്. വെച്ചാൽ ഇത് അത്ര വലിയ വലിയതായിട്ട് വരാതെ ചെറുതായിട്ട് തന്നെ ആവുമ്പോഴേക്ക് തന്നെ അതൊന്ന് ചുങ്ങി നമുക്ക് ഈ പാടുകൾ കൂടുതലില്ലാതെ നോക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഉണ്ടോ, നെറ്റിയിൽ ഒരു ചെറിയൊരു കുരു വന്നിട്ടുണ്ട്. ചെറിയതായിട്ട് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മുഖക്കുരു കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കൊക്കെ ഈ പാക്ക് നല്ലതായിരിക്കും. നമുക്ക് നല്ലപോലെ മുഖക്കുരുവിൻ്റെ പാടുകൾ മാറ്റാനും സഹായിക്കും, മുഖക്കുരു വരാതിരിക്കാൻ പറ്റും, അതുപോലെ മുഖത്തിന് നല്ല കളറ് കൊണ്ടുവരാനും പറ്റണം. നല്ലൊരു പാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താ നോക്കിയിട്ട് വരാം. അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ദീപ എന്നാണേ. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയിട്ട് വരാം. നല്ലൊരു ബൗൾ എടുക്കുക. നമുക്ക് എന്താ ഈ പാക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് നമ്മുടെ മുഖം വെളുക്കാനും നമ്മുടെ മുഖക്കുരു വരാതിരിക്കാനും വന്ന പാടുകൾ മാറാനും ഒക്കെ സഹായിക്കണ നല്ലൊരു പാക്കാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മുൾത്താനി വിട്ടിയാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ ദാ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ മുൾത്താനി വിട്ടി പൗഡർ എടുത്തിക്കണം. നിങ്ങളുടെ കയ്യിൽ ഏത് മുൾത്താനി വിട്ടി വെച്ചാൽ അതെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ദാ ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂണ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നമ്മുടെ മുഖം വെളുക്കാൻ നല്ലപോലെ സഹായിക്കും. ഇവിടുത്തെ ഹിന്ദിക്കാർ ഏറ്റവും കൂടുതൽ മുഖത്ത് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ മുൾത്താനി വിട്ടി പറയണത് കേട്ടോ. ഇനി നമുക്ക് മുഖക്കുരു വരാതിരിക്കാനും വന്ന പാടുകൾ മാറാനും കുഴികൾ മാറാനും നമുക്ക് നല്ലപോലെ സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ആര്യവേപ്പിലയുടെ പൊടി. ഞാനിവിടെ പൊടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ആര്യവേപ്പില കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മിക്സിയിൽ അരച്ച് അതിൻ്റെ ജ്യൂസിൽ മിക്സ് ചെയ്താലും മതി കേട്ടോ. നമ്മുടെ നീം പൗഡർ, അപ്പോൾ അത് നമുക്കിതിലേക്ക് ഒരു അര സ്പൂൺ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. അര സ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് ഒരു കാൽ സ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതും നമ്മുടെ മുഖക്കുരു വരാതിരിക്കാനും ഇങ്ങനെ പൊങ്ങി വരണതിന് മുമ്പ് തന്നെ നമ്മൾ ഇടുകയാണെന്നുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് ആദ്യമൊക്കെ എനിക്ക് മഞ്ഞൾ പറ്റില്ലായിരുന്നു, മുഖക്കുരു വരികയായിരുന്നു കേട്ടോ. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ, പിരീഡ് ആവണതിന് മുന്നോടിയായിട്ട് എനിക്കൊരു കുറച്ച് കുരുകളൊക്കെ മുഖത്ത് വരും കേട്ടോ. ആ കുരു വരണതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മളിത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുരു ഒന്ന് താണു പോകണതായിട്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്താ പറയുക, ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഇത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മഞ്ഞപ്പൊടി അണച്ചാലും നമ്മുടെ ആര്യവേപ്പിൻ്റെ പൊടിയാണെങ്കിലും നമ്മളെ സഹായിക്കും നല്ലപോലെ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഗ്ലിസറിനാണ് ഞാൻ ചേർക്കുന്നത്. കുറച്ച് ഗ്ലിസറിൻ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു മൂന്നാല് ഡ്രോപ്സ് ഗ്ലിസറിൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വേണ്ട എന്താ വെളിച്ചെണ്ണയോ വെച്ച ഞാനെന്താ ഫേസ് ഓയിൽ ഉപയോഗിക്കുന്നതാണിത്. ഈ ഫേസ് ഓയിലിൻ്റെയും ഞാൻ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ഡ്രൈ സ്കിന്നുകാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഓയിലുകളും ഗ്ലിസറിനും നല്ലപോലെ ഉപയോഗിക്കാം. അല്ല, ഓയിലി സ്കിന്നാണെന്നുണ്ട് വെച്ചാൽ നിങ്ങളിതിൻ്റെ ഓയിൽ നിങ്ങളിതിൽ ഒഴിക്കണം. ഏതെങ്കിലും ഒന്ന്, ഗ്ലിസറിനോ ഓയിലോ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കണം, ഉപയോഗിക്കാതിരിക്കരുത്. ഓയിലിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയ ഫേസ് ഓയിലാണ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ഇട്ടുണ്ട്. നല്ല ഗുണമാണ്, ഒത്തിരി പേര് ചോദിച്ചു, കുറച്ച് പേർക്ക് ഞാൻ കൊടുത്തു. അപ്പോൾ ആർക്ക് എന്താ വേണച്ചാലും ഇത് ഉണ്ടാക്കുക. നിങ്ങൾ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് ഈ ഓയിലിൻ്റെ ഫേസ് ഓയിലിൻ്റെ ഒന്ന് നോക്കി കണ്ടാൽ മതി കേട്ടോ. അടിപൊളി റിസൾട്ടാണ് കേട്ടോ എനിക്ക് തരണത്. നല്ലോണം പിഗ്മെൻറ്റേഷൻ നല്ലപോലെ കുറയുണ്ട് എനിക്ക്. ചുണ്ടിൻ്റെ മുകളിൽ നല്ല തെളിഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നൊക്കെ അപ്പോൾ നല്ലപോലെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഇത് ദിവസവും നമ്മൾ ഫേസിൽ ഫേസ് ഓയിൽ മസാജ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. എൻ്റെ ഒരു കുപ്പി കഴിഞ്ഞു, ഇത് വേറൊരു കുപ്പിയിലാക്കി ഇത് പകുതിയായി. നമുക്ക് ആകെ നാലോ അഞ്ചോ ഡ്രോപ്സേ വേണ്ടുള്ളൂ. എന്നാലും നമ്മൾ ഡെയിലി അത് ഉപയോഗിക്കണം. പിന്നെ ഞാനിവിടെ പച്ചവെള്ളമാണ് എടുത്തേക്കണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് റോസ് വാട്ടറോ തൈരോ പാലോ ഏത് വേണമെങ്കിലും മിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കുക. ഞാൻ എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ, ഇതിൽ അത്രയും സാധനങ്ങളുണ്ട്, നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാനുള്ള സാധനങ്ങൾ, മുഖം വെളുക്കാനുള്ളതൊക്കെ ഇത് ഈ ഓയിലുണ്ട്. അത് ഞാൻ ഓൾറെഡി ഇതിലിട്ടുണ്ടല്ലോ. അപ്പം ഇത്രയും മതി വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ, വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കണ്ടുവല്ലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നീം പൗഡർ, ആര്യവേപ്പില, ആര്യവേപ്പിൻ്റെ ഇല പൊടിച്ച പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആര്യവേപ്പില
തൂമ്പ് നമുക്ക് കിട്ടുമല്ലോ, കുറച്ച് തൂമ്പായിട്ടുള്ളത് എടുത്തിട്ട് മിക്സിയിൽ നല്ലപോലെ അരച്ച് നമുക്കതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഇതിലൊഴിച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് മുഖക്കുരു വരാതിരിക്കുക, അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് തുളസിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് തുളസിയുടെ ജ്യൂസും കൂടി ഇതിലൊഴിക്കുക. തുളസിയുടെ പൊടി ഉണ്ടെങ്കിൽ തുളസിയുടെ പൊടി ഇടുക. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ തുളസി ആണെങ്കിൽ ആര്യവേപ്പാണ് വെച്ചാൽ മഞ്ഞളാണെങ്കിലും, മഞ്ഞൾ ചിലവർക്ക് പറ്റില്ല, ചിലവർക്ക് മുഖക്കുരു ഉണ്ടാവുക ചെയ്യുക, അങ്ങനെയുള്ളവർ അത് ഇടണ്ട. പക്ഷേ ആര്യവേപ്പിൽ നിങ്ങൾക്ക് അലർജി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അതുപോലെ തന്നെ തുളസിയുടെ ഇല ഉണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ ഇടണം. ഞാനിപ്പോൾ തുളസിയുടെ ഇലയൊന്നും ഇട്ടിട്ടില്ല. തുളസിയുടെ ഇലയും നല്ലപോലെ നമ്മുടെ മുഖക്കുരു വരാതിരിക്കാനും വന്ന പാടുകൾ മാറാനും നല്ലപോലെ സഹായിക്കുന്നതാണ്. മുൾത്താനി വെട്ടി നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോ തരും, നല്ലപോലെ വെളുക്കാൻ സഹായിക്കും മുൾത്താനി വെട്ടി. മഞ്ഞൾ ഞാൻ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾ എനിക്കിപ്പോൾ കുഴപ്പമില്ലേ, മഞ്ഞൾ ഇടുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ അലർജി ആയിരുന്നു, പക്ഷേ ഇപ്പോൾ എന്താന്ന് വെച്ച് പറഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടായിരിക്കും. ഇപ്പോൾ എനിക്ക് പ്രശ്നമില്ല, അതുകൊണ്ട് ഞാനിതിൽ മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾ നിങ്ങൾക്ക് പറ്റാത്തവർക്ക് സ്കിപ്പ് ചെയ്യുക. പിന്നെ അതുമാതിരി ഇത് ഏതിടുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ മുഖത്തൊരു അലർജി ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇട്ടാൽ മതി. നിങ്ങൾക്ക് പറ്റുമോ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ മുഖത്തിട്ട് കൊടുക്കുകയാണ്. മുൾത്താനി വെട്ടി നമ്മുടെ മുഖത്ത് നല്ലപോലെ കളർ വരെ സഹായിക്കുന്നതാണ്. ഇവിടുത്തെ ഈ ഹിന്ദിക്കാരുണ്ടല്ലോ, ദിവസവും ഇടും ഈ മുൾത്താനി വെട്ടി. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ എപ്പോഴോ എന്താ മുഖം വല്ലാതെ ഡ്രൈ ആക്കുകയാണെന്ന് അപ്പോൾ അവർ പറയുമായിരുന്നു. ഡ്രൈ ആക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ കാച്ചാത്ത പാലിലോ തൈരിലോ അല്ലെങ്കിൽ ഞങ്ങൾ അതിൻ്റെ കൂടെ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ചു കൂടെയെന്ന് ചോദിക്കേണ്ടതുണ്ട്. ഞാൻ അന്നൊന്നും അങ്ങനെ മുൾത്താനി വെട്ടി ഉപയോഗിക്കില്ലായിരുന്നു. പിന്നെ അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ കാര്യം ശരിയായിരുന്നു. നമുക്ക് ഡ്രൈ സ്കിന്നുകാർക്കും മുൾത്താനി വെട്ടി ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള ഓയിലുകൾ എന്തെങ്കിലും നിങ്ങൾ ചേർത്താൽ മതി, നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവില്ല കേട്ടോ. മുൾത്താനി വെട്ടി എന്താ പറയുക, അത്രയും നല്ല സാധനമാണ്. ഇതൊരു മണ്ണാണ്, അറിയാതിരിക്കുമല്ലോ എല്ലാവർക്കും. അപ്പോൾ അത് നമുക്ക് ദോഷമൊന്നുമില്ല, പക്ഷേ ഡ്രൈ ആക്കുന്നുള്ളൊരു പേടിയാണ് എല്ലാവർക്കും. അതിന് ഞങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി, നിങ്ങൾക്ക് നല്ല ഡ്രൈനെസ് ഉള്ളൊരു കേട്ടോ. ഓയിലി സ്കിന്നുകാർക്ക് ഒരു കുഴപ്പമില്ല, എന്നാലും നിങ്ങൾ അതിലൊരു ഓയിൽ ചേർക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് വല്ലാതെ ഓയിൽ കൂടുകയൊന്നുമില്ല കേട്ടോ. പിന്നെ അതുമാതിരി തന്നെ നിങ്ങൾ ഡെയിലി ഫേസ് എന്താ പറയുക, ഓയിൽ വെച്ചിട്ട് മസാജ് ചെയ്യണം. അത് ഡ്രൈ സ്കിന്നുകാരാണെച്ചാലും ഓയിലി സ്കിന്നുകാരാണെച്ചാലും ചെയ്യണം എന്നാണ് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഓയിലി സ്കിന്നുകാർ കൂടുതൽ ഓയിൽ എടുക്കാതെ കുറച്ച് ഓയിൽ എടുത്തിട്ട് നിങ്ങൾ ഒരു മസാജ് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതാ കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി പാക്കാണ് കേട്ടോ. നമുക്കൊരു എന്താ പറയുക, ഒല്ല നൈസ് പൊടിയാണല്ലോ. ഇടാനും നല്ല സുഖമുണ്ട്, ഇട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ നല്ല ഗുണമുള്ള സാധനമാണ്. ഇത് നമുക്കൊരു 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലോണം അങ്ങോട്ട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല മുൾത്താനി വെട്ടി. ഇപ്പം ഞാനിപ്പോൾ ഇതാ മൊത്തം ഇട്ട് കൊടുത്തു. കഴുത്തിൻ്റെ ബാക്കിലൊക്കെ ഇട്ട് കൊടുക്കണം. കഴുത്തിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ കറുത്തോണ്ടിരിക്കും, അപ്പോൾ അതിനൊക്കെ ഒരു കുറവ് കിട്ടും. ഇപ്പം ഞാനിതാ മുഖത്തും കഴുത്തിലും ഇട്ട് കൊടുത്തു. നമ്മുടെ സാധനം കഴിഞ്ഞു. നിങ്ങളിടുമ്പോഴും മുഖത്തും കഴുത്തിലും ഇട്ട് കൊടുക്കുക. മുൾത്താനി വെട്ടിയായ കാരണം ഞാൻ കണ്ണിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്തിട്ടില്ല, ബാക്കിയെല്ലാ മുഖത്തിൻ്റെ നമുക്ക് എല്ലോടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കതൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ മുഖത്തിൻ്റെ ഗ്ലോ നോക്കാം. ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല ഗ്ലോ കിട്ടേണ്ടത്. അതുപോലെ തന്നെ ചിലവർക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ എന്താ പറയുക, മുഖക്കുരു വന്ന അല്ല സോറി മുഖക്കുരുവിൻ്റെ ഇത് മാറണില്ല എന്ന് പറയരുത്. നിങ്ങളിത് ഒരു ദിവസം ഉപയോഗിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ സ്കിന്നിന് ഇത് ചേരും, നിങ്ങൾക്ക് അലർജി ടെസ്റ്റ് ചെയ്ത ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ആഴ്ചയിൽ 3 വട്ടം ഓരോ ദിവസം ഇടപെട്ടിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാം കേട്ടോ. തീർച്ചയായും റിസൾട്ട് കിട്ടും, ഉറപ്പ് പറയുകയാണ് ഞാൻ. ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടി മുഖക്കുരുവിൻ്റെ കാര്യത്തിലാണ് ചില, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പിൽ പറയുന്നത്. എത്രയോ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുഖക്കുരു മാറാൻ എന്ത് ചെയ്യണം, മുഖക്കുരുവിൻ്റെ പാട് മാറാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നവർക്ക് ഇത് നല്ലൊരു റിസൾട്ടാണ്. നിങ്ങൾ നല്ലൊരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഫേസത്തെ ഒരുവിധം ഉണങ്ങിയിട്ട് ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചോന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം എടുക്കുക. രണ്ട് കൈ നല്ലപോലെ നനച്ചതിന് ശേഷം നമുക്ക് ഉണങ്ങിയ ഭാഗമൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു ചെറിയൊരു മസാജ് കൊടുക്കുക. Okay.
കഴുത്തിലും ഒരു മസാജ് കൊടുത്തു. ഒരു 2 സെക്കൻഡിൻ്റെ മസാജെങ്കിലും നിങ്ങൾ കൊടുക്കണം. 5 മിനിറ്റ് കൊടുക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ അത്രയും നല്ലതാണ്. നല്ല സോഫ്റ്റ് പൊടിയാണ്, നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവുമൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഒരു മസാജ് കൊടുക്കുക. ഇപ്പോൾ ഞാൻ നല്ലൊരു മസാജ് കൊടുത്തു. ഞാനിത് കഴുകിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടും, അത് ഞാൻ ഉറപ്പ് തരികയാണ്. ഇതിന് മുമ്പ് ചെയ്തപ്പോഴൊക്കെ എനിക്ക് നല്ല ഗ്ലോയാണ് മുഖത്തിന് കിട്ടിയത്. ഇപ്പോൾ ഞാനിത് കഴുകിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഫേസ് നല്ലപോലെ കഴുകിയിട്ട് വന്നു. കണ്ടോ, നല്ല ഗ്ലോയാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കണ്ണിനടിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അവിടുത്തെ ആ ഒരു കറുപ്പ് ഇപ്പോഴും ഉണ്ട്. ചെയ്ത ഭാഗത്ത് നല്ലൊരു കളറും കിട്ടിയിട്ടുണ്ട്. കഴുത്തിലാണിച്ചാലും നല്ല റിസൾട്ട് തന്നെ കിട്ടിയേക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് ഒന്ന് അറിയിക്കുക. തീർച്ചയായും നിങ്ങളുടെ മുഖത്ത് മോക്കുരു വരാതിരിക്കാനും മോക്കുരു വന്ന് പാടുകൾ മാറാനും സഹായിക്കും കേട്ടോ ഇതിൻ്റെ കൂടെ ഗ്ലോ മാത്രമല്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.